ഞങ്ങളിപ്പോൾ ഉള്ളത് ടീമായിട്ടാണ്. പ്രത്യേകിച്ച് സാൻസിബാർ നമുക്കറിയാം, ലോകം ശ്രദ്ധിക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്ത് വന്നപ്പോൾ ഒരു മലയാളിനെ കണ്ടു, സെയ്ദ് അലവിക്ക. ചാവക്കാട്ടുകാരനാണ്, ഒരുപാട് വർഷമായിട്ട് ഈ ഒരു ആഫ്രിക്കൻ രാജ്യത്തുണ്ട്. അപ്പോൾ ആഫ്രിക്കൻ രാജ്യത്തെ കുറച്ച് കഥകളൊക്കെ നമുക്ക് അറിയണം, സാൻസിബാറിനെ കുറിച്ച് നമുക്ക് അറിയണം അല്ലേ. ഇവിടെ നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, പണ്ട് ഇവിടെ ഒമാൻ ഭരിച്ചിരുന്നു, അതിൻ്റെ മുന്നേ പോർച്ചുഗീസുകാരുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് കോളനിയാക്കി, ഒരുപാട് രാജ്യങ്ങൾ, ഇപ്പോൾ യു കെ അടക്കം ഇംഗ്ലണ്ട് അടക്കം ഇവിടെ കോളനിയാക്കിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള രാജ്യം, പല രാജ്യങ്ങൾ കോളനിയാക്കിയുള്ള രാജ്യം, പ്രത്യേകിച്ച് ഒരു അറബ് രാജ്യത്തിൻ്റെ അണ്ടറിലുണ്ടാകുന്ന ഏക രാജ്യമായിരിക്കും ചിലപ്പോൾ സാൻസിബാർ. ആ സാൻസിബാർ എത്ര വർഷമായി ഇപ്പോൾ നിങ്ങൾ? ഞാൻ സാൻസിബാറിൽ 27 വർഷമായി. 27 വർഷമായില്ലേ? എങ്ങനെയാണ് എത്തിയത്? ഞാൻ ദുബായിൽ നിന്ന് വന്നതാണ്. ദുബായിൽ നിന്ന് കെനിയയിൽ വന്ന്, കെനിയയിൽ നിന്ന് ഒരു വർഷം കെനിയയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ദാറസ്സലാമിൽ വന്നു. ദാറസ്സലാമിൽ നിന്ന് ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്തു, അവർ ആ കമ്പനി എന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത്രയും പീസ്ഫുള്ളായുള്ള ഒരു സ്ഥലം ആഫ്രിക്കയിലുണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല, അതാണ് അതിൻ്റെ ശരി. പിന്നെ എത്ര ഐലൻഡ് ഉണ്ട് ഏകദേശം? ഒന്നല്ലേ ഉള്ളൂ? ഇത് അല്ല, ഇത് രണ്ട്. ഉംഗൂജ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇതിൻ്റെ സാൻസിബാർ, ഇതിൻ്റെ പേര്. സാൻസിബാർ എന്ന് പറയുന്നത് ഉംഗൂജയും പെമ്പയും ചേർന്നതാണ് സാൻസിബാർ. രണ്ട് ഐലൻഡ് ചേർന്നതാണ് സാൻസിബാർ. ഇതിൻ്റെ പേര് ഉംഗൂജ എന്നും അതിൻ്റെ പേര് പെമ്പ എന്നുമാണ്. പിന്നെ 1964 വരെ ഒമാൻ്റെ സുൽത്താൻ ഭരിച്ചിരുന്ന സ്ഥലം, അതിനുശേഷമാണ് ഇവർ ഇൻഡിപെൻഡൻസ് കിട്ടിയത്. ഇപ്പോൾ താൻസാനിയ അണ്ടറിലല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട് നിലവിൽ. എനിക്ക് തോന്നുന്നത് ഒരു രാജ്യത്ത് രണ്ട് പ്രസിഡന്റ്. പക്ഷേ ഇവരുടെ 4-5 പോലീസ്, മിലിറ്ററി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരുമിച്ചുള്ളത്. പ്രസിഡന്റ് പേര് ഹുസൈൻ മഞ്ഞി. അത് ഈ ഒരു ഐലൻഡ് മാത്രം, രണ്ട് ഐലൻഡ് മാത്രം ഉൾപ്പെടുന്ന ആ സ്ഥലത്ത് സാൻസിബാർ. ആ സാൻസിബാറിന്റെ പ്രസിഡന്റ് ഒരു വേറൊരു രാജ്യം, ഒരു രാജ്യത്തിന്റെ അകത്ത് രണ്ടാമത്തെ പ്രസിഡന്റ്. അപ്പൊ രണ്ടുപേർക്ക് ഒരേ അധികാരമായിരിക്കും? അല്ല, ഈ രാജ്യത്ത്, ഈ സ്ഥലത്തിൻ്റെ അധികാരം ഇവിടുത്തെ പ്രസിഡന്റിനാണ്. പക്ഷേ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ടാൻസാനിയാണ്. അത് വേറെ രാജ്യങ്ങളെ സത്യത്തിൽ എല്ലാം വളരെ സപ്പോർട്ടീവ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്, രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാ രാജ്യത്തും. ഞങ്ങൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര പേടിയോട് കാണുന്നു. ആ ഒരു പേടി സാൻസിബാറിലുണ്ട്? സാൻസിബാറിൽ നിന്നല്ല, ഇപ്പം ആ പേടിയില്ല. മീഡിയ മറ്റുള്ളവർ കാണിക്കുന്നതായിരിക്കും. പക്ഷേ ഇപ്പം ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം സാൻസിബാറാണ്. എസ്പെഷ്യലി പിന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് സാൻസിബാറിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ടൂറിസ്റ്റുകൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അവർ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ സാൻസിബാറിൽ വരുമ്പോൾ മറ്റേ നമ്മുടെ താൻസാനിയുടെ വിസ ആയിട്ട് വന്നാൽ ഇവിടെ വേറെ വിസയുടെ ആവശ്യമില്ല. പാസ്പോർട്ടിൽ അവർ ബോർഡറിൽ ഇങ്ങനെ എൻട്രി ചെയ്യുന്നു മാത്രമല്ല, അതിന് വേറെ ഫീയോ മറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഏറ്റവും വരാൻ എളുപ്പം നേരിട്ട് വരാണോ അതല്ലെങ്കിൽ താൻസാനിയ വഴി വരാണോ നല്ലത്? അത് ഡിപ്പെൻഡ്. നിങ്ങൾക്ക് ഗൊറോഗോറ്, സരംഗട്ടി, മഞ്ഞാറ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, പിന്നെ മൃഗങ്ങളെ കാണണമെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് തിരിച്ചു വരാം. അവിടെയും ഒരു 2 എയർപോർട്ട് ഉണ്ട്. ഒന്ന് പിന്നെ ദാറസ്സലാം എയർപോർട്ട് ഉണ്ട്, പിന്നെ കിളിമഞ്ചാരോയിൽ വേറൊരു എയർപോർട്ട് ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താ കാണാൻ ടൂറിസ്റ്റ് വന്നാൽ? പ്രിസൺ ഐലൻഡ്, നല്ല അടിമത്തം ഉണ്ടായിരുന്നു അല്ലേ? അടിമകളെ വിൽക്കുന്ന ഒരു ഈ പിന്നെ എക്സിബിഷൻ, സ്ലേവറി എക്സിബിഷൻ നടന്ന സ്ഥലം ഇവിടെയാണ്. അത് നമുക്ക് പോയി കാണാം. പിന്നെ ഇവിടെ നല്ല ബീച്ചുകൾ, നല്ല ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ബീച്ച്, ആയിരക്കണക്കിന് ഹോട്ടൽ, 1700 ചില്ലാനും ഹോട്ടലുണ്ട്. 1700 ചില്ല ഹോട്ടൽ ഉണ്ടെന്നാണ്. 350 കാറ്റഗറി, പിന്നെ അതേപോലെ തന്നെ അത് ഇതൊക്കെ രജിസ്റ്റേർഡ് ഹോട്ടലുകൾ അല്ല. ഇപ്പൊ മാൾഡീവ്സ് കഴിഞ്ഞുകഴിഞ്ഞാല് സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ 1700 ഹോട്ടൽ എന്ന് പറയുന്നത് രജിസ്റ്റേർഡാണ്. അതല്ലാതെ ഈ ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരുപാട് ഹോട്ടലുകൾ, മീൻസ് ലൈക്ക് ഒരു ടൂറിസ്റ്റ് വന്നാൽ ഇവിടെ നടക്കുമ്പോഴോ പിടിക്കുമ്പോൾ മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. രാത്രി 12 മണിക്കോ 2 മണിക്കൊക്കെ ആളുകൾ. അത് ആഫ്രിക്ക അപ്പോൾ അപൂർവ രാജ്യങ്ങളൊന്നും ഇവിടെ ആയിരിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ ഏകദേശം 10-30 വർഷമായാലും ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇവിടെ? ഞാൻ ഹോട്ടൽ ബിസിനസ് തന്നെയാണ്, സെയിം ബിസിനസ് തന്നെയാണ്. ദാറസ്സലാമിലും ഗൊറോഗോറോയിലോ സരംഗട്ടി അങ്ങനെയുള്ള സ്ഥലത്ത് പോകണമെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ആ പാക്കേജ് നമ്മൾ കൊടുക്കും. രജിസ്റ്റേർഡ് ഹോട്ടലുകൾ അല്ല. ഇപ്പൊ കമ്പ് വരുന്ന സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ 1700 ഹോട്ടൽ എന്ന് പറയുന്നത് രജിസ്റ്റേർഡാണ്. അതല്ലാതെ ഈ ഒരു അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരുപാട് ഹോട്ടലുകൾ,
മീൻസിലേക്ക് ടൂറിസ്റ്റ് വന്നാല് ഇവിടെ നടക്കുമ്പോഴോ പിടിക്കുമ്പോൾ മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല. രാത്രി 12 മണിക്കോ 2 മണിക്കൊക്കെ ആളുകൾ. അത് ആഫ്രിക്ക അപൂർവ രാജ്യങ്ങളൊന്നും ഇവിടെ ആയിരിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോ ഏകദേശം 10-30 വർഷമായാലോ ഇവിടെ, നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇവിടെ? ഞാൻ ഹോട്ടൽ ബിസിനസ് തന്നെയാണ്, സെയിം ബിസിനസ് തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും ആരെങ്കിലും വന്നാൽ നിങ്ങൾ വിളിച്ചാൽ മതി, നമ്മളെല്ലാം ചെയ്തു കൊടുത്താളും. ഇവർക്ക് പിന്നെ ദാരസലാമിലും കുറങ്കുറവിലോ സരംഗട്ടി അങ്ങനെയുള്ള സ്ഥലത്ത് പോകണമെങ്കിലും നമ്മൾ അറേഞ്ച് ചെയ്തു കൊടുക്കും. പിന്നെ ഒരാളിപ്പം നാട്ടിൽ പഠിക്കുന്നുണ്ട് ഇവിടെ, നമ്മുടെ മെഡിസിനായി ഹോട്ടൽ സ്കൂളില്. ഒരുപാട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഞാൻ വരുമ്പോഴും ശരിക്കും പറഞ്ഞാല് റോഡുകളൊക്കെ വളരെ കുറവായിരുന്നു. അന്നത്തെ പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസം, പെരുമാറ്റം അവർ അന്നും അങ്ങനെ തന്നെ ഇന്നും ഇങ്ങനെ തന്നെ. ആദിത്യ മര്യാദ എങ്ങനെ? വളരെ കൂടുതലാണ് ലോകത്ത്. എനിക്ക് പറഞ്ഞാൽ ഏറ്റവും നല്ല ആദിത്യ മര്യാദയുള്ള സ്ഥലം. മിക്കവാറും എല്ലാ ഐലൻഡുകളും അങ്ങനെ തന്നെ, പ്രത്യേകിച്ച് ലക്ഷദ്വീപ് പോയെങ്കിൽ അറിയാലോ. പിന്നെ ഇവിടെ അതുപോലെ ഒരുപാട് ഐലൻഡുകളൊക്കെ പോയി കഴിഞ്ഞാല് അവർക്കൊരു, കാരണം അവര് പുറം ലോകമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അതൊന്നാണ്. അത് മാത്രമല്ല അവർക്ക് ഭയങ്കര സ്നേഹം ഉണ്ടാവും, പിടിച്ചുപറി കള്ളത്തനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറെ ഐലൻഡുകൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇവിടെ സീഷെൽസ് ഒക്കെ അങ്ങനത്തെ പെട്ട സ്ഥലമാണ്. അതുപോലെ ഒരുപാട് ഐലൻഡുകൾ അങ്ങനെ വരുന്നുണ്ട്. പിടിച്ചുപറിയൊക്കെ ഇവിടെ വളരെ റയർ ആണ്. അതും ഇവിടെ ഉള്ളവരെല്ലാം കൂടുതലും ചെയ്യാം. പുറത്തുനിന്ന് ആളുകൾ വരുമ്പോഴൊക്കെ ചെറിയ കളവുകൾ. ഇവിടെ ഉള്ള ഈ ഫ്രൂട്ട്സുകളൊക്കെ ഒന്നും വളം ചെയ്തിട്ടുള്ളതല്ല, നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന തന്നെയാണ്. വളരെ നല്ല ഫ്രൂട്ട്സ്, ഇപ്പം ഒരുപാട് ഷോക്കി ഷോക്കി, അതായത് റംബുട്ടാൻ, ഒന്നും വളം ചേർക്കാത്ത, അതുപോലെ അവക്കാഡോ, പിന്നെ നമ്മളെ നാട്ടിലെ ചക്ക, ചക്കത്തേൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മിനി കേരളയാണ്. കേരളത്തിന്റെ നാട് വിട്ടിട്ട് വേറെ ഫീല ഇല്ല. നമുക്ക് നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും കിട്ടുന്നു, എല്ലാ സാധനവും കിട്ടുന്നു, എല്ലാം കിട്ടുന്നു. ഇതിൽ സൈദലവി എന്ന് പറയുന്നതിൽ ആദിത്യ മര്യാദ എന്നൊക്കെ പറയുന്ന സമയത്ത് മൂപ്പര് ഒമാനിൽ ജീവിച്ചതാണ്, യുഎയിൽ ജീവിച്ചതാണ്, ആഫ്രിക്കയിലെ വേറെ രാജ്യത്ത് ജീവിച്ചതാണ്. ആ എക്സ്പീരിയൻസ് ആണ് മൂപ്പരാണ്. ഇതാണ് ഏറ്റവും നല്ല രാജ്യം, ഏറ്റവും നല്ല സ്ഥലം. ഒരുപാട് സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഫേസ്ബുക്ക് തുടങ്ങിയിട്ട് ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മാഷാല്ലാ. ഏത് പടമായിരുന്നു? ദേജാവ് എന്ന് പറഞ്ഞു. അത് ഇറങ്ങിയോ? ഒരുപാട് ആളുകൾ കാണുന്നുണ്ടാവും. സാൻസിബാർ നല്ല ബ്യൂട്ടിഫുൾ കൺട്രിയാണ്, ഞാൻ കാണാൻ പോകുന്നുള്ളൂ. കണ്ടതിനു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം, പക്ഷെ ഇതുവരെ ഒന്നും തോന്നിയിട്ടില്ല. അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്നവരൊക്കെ സെയ്താദിക്കാണ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെടുക, ടൂറിസ്റ്റുകളെ വേണ്ട രീതിയിൽ അവർ സൽക്കരിച്ച് അവർക്ക് വേണ്ട ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒരു ബിസിനസ്സാണ്. നല്ല ഉറപ്പ് വരുന്നുണ്ട്. അപ്പൊ എന്റെ ഉറപ്പില് സ്വന്തമായിട്ടും ഹോട്ടൽ ഉണ്ട്, പിന്നെ ഓരോ ഇതിനനുസരിച്ച് ഓൾറെഡി മൂപ്പര് കുറെ ആളുകളെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാലങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ്. നമ്പർ കൊടുത്തൂടെ? ഓക്കെ, അപ്പൊ നമ്പർ ഇടും. അപ്പൊ എല്ലാ ആവശ്യമുള്ള മാത്രം ബന്ധപ്പെടാം.